ഇങ്ങോട്ട് വരുമ്പോ V4 V3 ഇത്രയും വണ്ടികൾ ഉള്ളപ്പോ നമുക്ക് ഏതെങ്കിലും രജിസ്ട്രേഷൻ, അതായത് ഇപ്പൊ എന്റെ വീട് എറണാകുളത്താണ്, അപ്പൊ എനിക്ക് എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുണ്ടാവുലോ? ഉണ്ടാവും. ഓൾ കേരള രജിസ്ട്രേഷൻ വണ്ടികൾ ഇവിടെ ഉണ്ട്. ബുള്ളറ്റുകളുടെ വമ്പൻ കളക്ഷൻസ് ഉണ്ട്. ബുള്ളറ്റുകൾ ഏതൊക്കെ മോഡലാണ് നമ്മുടെ അടുത്തുണ്ട്? ബുള്ളറ്റ് 2015 മോഡലോട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2021 വരെ ഉണ്ട്. 2015 മുതൽ 2021 വരെയുള്ള വണ്ടികളുടെ വമ്പൻ കളക്ഷൻസ് ഉണ്ട്. വേറെ കാര്യം പറയാൻ പോകുന്നത്, ഇവിടുത്തെ ഏകദേശം ഒരു 90% വണ്ടികളും സിംഗിൾ ഓണർ ആയിക്കോളൂ. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് എല്ലാ മോഡൽസിലുള്ള ഗിയർലെസ് വണ്ടികളും സ്കൂട്ടേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളേ. ഏകദേശം എല്ലാ വണ്ടികളും ഉണ്ട്. നെറ്റ്വർക്കിന്റെ 1, 2, 3, 4, 5 ഉണ്ട്. മൈലേജ് വണ്ടികള് നമുക്ക് എത്ര രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റും? ഓഫർ പ്രൈസിൽ CT 100. പിന്നെ പൾസറിന്റെ കുറച്ച് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. പൾസർ 2019 മോഡൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ യൂണിക്കോണ് കളക്ഷൻസ് ഉണ്ട്. 150 മൊത്തം ടിയോണോ? BS4 ഉണ്ട്. തണ്ടർബേഡ്. അതിന്റെ റേറ്റ് 350. ഇത് വെറും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വെറും ലോ എത്രയാണ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ 3 വീടിക കയ്പമംഗലത്തുള്ള പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ കുറച്ച് ഷോറൂമൊക്കെ പരിചയപ്പെടുത്തി. ഇപ്പോൾ പല ആൾക്കാരും കമൻറ്റ് ഇട്ടു, നിങ്ങൾക്ക് എറണാകുളം ജില്ല മാത്രമേ ഉള്ളൂ, വേറെ ജില്ല ഇപ്പോൾ കൂടെയെന്ന്. അപ്പോൾ നമ്മൾ വരുന്നൊരു നമ്മുടെ അടുത്ത ജില്ലയെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഷോറൂമിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ഗിരീഷ് ചേട്ടനുണ്ട്. ഹലോ, വെൽക്കം. എന്തൊക്കെയുണ്ട്? നല്ല രീതിയിലുള്ള കച്ചവടം. നല്ല രീതി കച്ചവടം ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. കയ്പമംഗലം 3 വീടിക. റൂട്ട് പറയണെങ്കിൽ അതിപ്പോ രണ്ട് സൈഡിൽ നിന്ന് വരുമായിരുന്നെങ്കിലും ഗുരുവായിരുന്നാലും അതായത് പ്രിയദർശിനി സർവീസ് സ്റ്റേഷൻ എന്നാ കാണിക്കുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇവിടെ കൊണ്ടുവന്നാക്കും. അപ്പൊ ഇതൊക്കെ പറയാനുള്ളത്, ഒരുപാട് വണ്ടികള് വമ്പൻ കളക്ഷൻസ് ഉണ്ട്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ചിട്ട് ബുള്ളറ്റുകള്, സാധാ വണ്ടികള്, എല്ലാ വണ്ടികളും, മൈലേജ് വണ്ടികള്, കുട്ടി വണ്ടികൾ, എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ കുറച്ച് വണ്ടികൾ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്, കുറച്ച് മോഡൽസ് വണ്ടികൾ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ ഇത് പരിചയപ്പെട്ട അകത്തേക്ക് പോവാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു സ്കൂട്ടറിന് തുടങ്ങിയാലോ. ഇത് ഏതാ മോഡല്? 2015 മോഡല്. ഏകദേശം അല്ല, 33,417 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ആണ്. നമുക്കിത് ലാസ്റ്റ് എത്രയാണ് കൊടുക്കാൻ പറ്റും? 45. 45 എന്തെങ്കിലും കുറയോ? എടുത്തു കഴിയുമ്പോ കുറയ്ക്കാം. ഒന്നും കുറയും. ഈ വണ്ടിയാണെങ്കിലാ? ഇത് 40 രൂപ. 40 രൂപ. ഏതാ മോഡല്? 15. 2015 മോഡൽ. 40 രൂപ. 2015 ഫിനാൻസ് കിട്ടോ? ഫിനാൻസ് കിട്ടില്ല. നമുക്ക് 2016 മുതലാണെന്ന് തോന്നുന്നു ഫിനാൻസ്. 16 മുതൽ കിട്ടും. ഫിനാൻസ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ സാധനങ്ങൾ, ഫോട്ടോ, റെസീറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടതാ. ഇടക്കിടക്ക് പറയുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ട് വണ്ടിയുടെ വില പറഞ്ഞു. അടുത്ത ഡൊമിനോറോ 250 ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? ഇത് 1.90. 21 മോഡൽ. 2021 മോഡൽ 1.90. ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? 35-40 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തത് ഒരുപാട് എൻക്വയറി ഉള്ള എം ടി ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ആ നോക്കാം, 13,000 കിലോമീറ്റർ അല്ലേ. നമുക്ക് ലൈവായിട്ട് നോക്കാം. ആണോ? ആ 13,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ഇത് എത്രയാണ് കൊടുക്കാൻ പറ്റും? 1,68,000. ഇതും ഏകദേശം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 35 ഡൗൺ പേയ്മെന്റ്. അടുത്ത വണ്ടി ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടല്ലോ. ബുള്ളറ്റ് ഏത്? ക്ലാസിക് 350. ഏതാ മോഡല്? 2019 മോഡല്. ഏകദേശം കിലോമീറ്റർ പറയുകയാണെങ്കിൽ 32,924. 1,60. നമുക്ക് ബുള്ളറ്റ് ഒക്കെ ഏകദേശം 20,000 ഡൗൺ പേയ്മെന്റ്. ഏകദേശം ബുള്ളറ്റുകളെല്ലാം 20,000. അതെ, ഞാൻ പറയാൻ പറഞ്ഞു എല്ലാ വണ്ടികളും ഗുഡ് കണ്ടീഷൻ വണ്ടികളാണ്. പിന്നെ ഓഫീസും കാര്യങ്ങളും ഞാൻ പറയാൻ വിട്ടുപോയി. ഇമ്പോർട്ടന്റ് കാര്യം, നമ്മുടെ ഓഫീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണോ ചേട്ടൻ പറയണോ? ഞാൻ പറയാം. പറഞ്ഞോളൂ. പറഞ്ഞാല് 6 മാസം എഞ്ചിൻ വാറന്റി ഉണ്ട്. 6 മാസം എഞ്ചിൻ വാറന്റി. യൂസ്ഡ് ബൈക്ക് ഷോറൂമിലൊന്നും അങ്ങനെ അധികാരം കൊടുക്കാത്ത സംഭവമാണ്. പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ. ഫുൾ ടാങ്ക് പെട്രോള്. പിന്നെ ഫ്രീ നെയിം ട്രാൻസ്ഫർ അതെല്ലാം ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വീട്ടിലേക്ക് എത്തുമെന്നും അറിയണ്ട. അപ്പൊ അതാണ് ലോങ്ങിന്നൊക്കെ കാസർഗോഡോ തിരുവനന്തപുരം അല്ല, അതല്ല, അവരിപ്പോ നിന്ന് വണ്ടി എടുത്തു. ചിലപ്പോ ഇതിന്റെ നടപടിക്രമങ്ങൾ കഴിയാൻ വൈകുമ്പോ പിറ്റേ ദിവസം സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം. ഫ്രീ അപ്പൊ നിങ്ങക്ക് ഫ്രീ സ്റ്റേ, അതായത് ജസ്റ്റ് ഒരു ടൂറൊക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ, അതായത് ലോങ്ങിൽ നിന്ന് വന്നവരിപ്പോ ടൈമും കാര്യങ്ങളും വെച്ച് പേടിക്കണ്ട. നിങ്ങക്ക് വന്നിട്ട് വണ്ടി എടുത്ത് പോകാൻ താമസം വരികയാണെങ്കിൽ ഒരു ഫ്രീ സ്റ്റേ. വിത്ത് ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ. എല്ലാവരും ഞാൻ പറയും വിത്ത് ഫുഡ്. ഓക്കെ, പറഞ്ഞാണ്. ഇത് 100 350 ഏതാ വരുന്നത് മോഡല്? 2022. എത്ര കുറവ് മുറിക്കാൻ പറ്റും നമുക്ക് ലാസ്റ്റ്? നമുക്ക് ഒരു 90. 90 മുടിക്കാം. ഇതിനും ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഒരു 40 രൂപ. V3 ആണെങ്കിലോ? V3 2020
മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. ഇതും ഏകദേശം 40,000 ഡൗൺ പേയ്മെന്റ്. 35 ഞാൻ കൂട്ടി പറയുന്നുള്ളൂ, ഏകദേശം 35 മതി. അപ്പൊ ഈ വണ്ടികളൊക്കെ നമ്മൾ ജസ്റ്റ് കുറച്ച് മോഡൽ വണ്ടികൾ പുറത്തേക്ക് വെച്ചേക്കുന്നതാണ്. കാരണം ഞാൻ അകത്തേക്ക് പോകുമ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, ഞങ്ങൾക്ക് അകത്ത് ഈ വണ്ടികൾ ഉണ്ടല്ലോ. അകത്തേക്ക് വന്നപ്പോൾ പപ്പയുടെ ഒരു കസ്റ്റമർ വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പയ്യനെ വിളിച്ചു. നിന്റെ പേര് മറന്നുപോയി. എന്റെ പേര് മുന്നാസ്. മുന്നാസ്, വീണ്ടും മുന്നാസ് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബുള്ളറ്റുകളുടെ വമ്പൻ കളക്ഷൻസ് ഉണ്ട്. ബുള്ളറ്റുകൾ ഏതൊക്കെ മോഡൽ നമ്മുടെ അടുത്തുണ്ട്? ബുള്ളറ്റ് 2015 മോഡലോട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2021 വരെ ഉണ്ട്. 2015 മുതൽ 21 വരെയുള്ള വണ്ടികളുടെ വമ്പൻ കളക്ഷൻസ് ഉണ്ട്. റേറ്റൊക്കെ ഏകദേശം എത്ര വരെയുണ്ട്? 2015 തൊട്ട് സ്റ്റാർട്ടിംഗ് വരെ ഉണ്ട്. പിന്നെ ഒരു എലക്ട്ര ഉണ്ട്, എലക്ട്ര 93 രൂപ വരെ ഉണ്ട്. ഇത് ഇലക്ട്ര, ഇത് ഏതാ മോഡല്? 2014-15 സിംഗിൾ ഓണർ തന്നെ. ഈ വണ്ടിയുടെ റേറ്റ് എത്രയാണ്? സ്റ്റാൻഡേർഡ് വരുന്നത് 1.15. 1.15 സ്റ്റാൻഡേർഡ് ഉണ്ട്. 2015 ലാസ്റ്റ് ഉണ്ട്. 15 മോഡലാണ്. ഇതൊക്കെ ഏകദേശം ഒരു 10-20,000 ഡൗൺ പേയ്മെന്റിലേക്ക് ബുള്ളറ്റ് ഇറക്കാലോ. 20,000 രൂപ ബുള്ളറ്റ് ഇറങ്ങിയുണ്ടോ? ഇനി ഈ വണ്ടികളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ പ്രിയദർശിനി മോട്ടോർ ട്രാവൽസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഒരു 350 ഇരിക്കുന്നുണ്ടല്ലോ, 350X തണ്ടർബേഡ്. അതിന്റെ 350 ഇത് വെറും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വെറും ലോ എത്രയാണ്? 8,713 കിലോമീറ്റർ. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 1,45. 2019 മോഡല്. 1,45,000 രൂപ കൊടുക്കാം. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ രണ്ട് എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? എക്സ്പൾസ് 19-20. 2019-20 നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമ്മളിതിൽ 1,25 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 1,25 സ്റ്റാർട്ടാണ്. ഇതൊക്കെ ഏകദേശം ഒരു 30 ഡൗൺ പേയ്മെന്റ് മതിയാവില്ലേ? 30-32. ഇങ്ങോട്ട് വരുമ്പോ ക്ലാസിക്കിന്റെ വമ്പൻ കളക്ഷൻസ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10-12 വണ്ടികളുണ്ട്. അതെ, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, മെറ്റൽ ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. റെഡ് ഉണ്ട്, റെഡ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇതിന്റെ ഒക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് എത്ര വരും? ഇതൊക്കെ 1-30 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 1,30,000 രൂപ സ്റ്റാർട്ടിംഗ്. 2018 മോഡല്, 33,000 കിലോമീറ്റർ ഇതൊക്കെ ഓടിക്കണത്. ഓക്കെ, ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഇതൊക്കെ 20,000 രൂപ ഇറക്കിയുണ്ടോ? 20,000 ഡൗൺ പേയ്മെന്റ് ഇറക്കിയിടാം. ഇങ്ങോട്ട് വരുമ്പോൾ ഡൊമിനോറിന്റെ കുറച്ച് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. 250 ആണ് ഒന്ന്, ഇത് 250 ആണ്, 400 ആണ്, 400 ഇത് മൂന്നും 400 ആണ്. 400 എത്ര വരും? 1,60 രൂപ സ്റ്റാർട്ടിംഗ്. 1,60,000 സ്റ്റാർട്ടിംഗ്. ഏകദേശം ഡൗൺ പേയ്മെന്റ് ഒരു 40 രൂപ. 38-40 രൂപ. 250 ആണെങ്കിലോ? 250 ആണെങ്കിലും സെയിം തന്നെ. സെയിം ആണ്. അപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്ത് മൈലേജ് വണ്ടികളുടെ വമ്പൻ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. മൈലേജ് വണ്ടികൾ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസിൽ? 2019 CT 100 ഇതൊക്കെ ഒരു 48 രൂപ കൊടുക്കുക. 48,000 രൂപ സീറ്റ് കണ്ടോ? നല്ല ഡീലാണ്. ഏകദേശം ഡൗൺ പേയ്മെന്റ് ഒരു 10-15 രൂപ. 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് സീറ്റ് 100 ലോ വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റും. പിന്നെ ഒരു കുറച്ച് വാല്യൂ കൂടി വണ്ടികളാകുമ്പോഴാണ് ഏകദേശം 40 രൂപ. ഓക്കെ, എന്റെ പൾസറിന്റെ കുറച്ച് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. 2019 മോഡൽ 87 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് റേറ്റ്. 87,000 രൂപ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ യൂണിക്കോൺ കളക്ഷൻസ് 150. 1, 2, 3, 4, 5 ഇരിക്കുന്നുണ്ട്. 4 എണ്ണം 150. ഇത് 160 വരെ. 160 ആണ്. 150 എത്ര കൊടുക്കാൻ പറ്റും? 150 ഒക്കെ ഒരു 88 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 88,000 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ 160 നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 1 രൂപ. 2021-22 മോഡൽ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ബി എസ് സിക്സ് എഞ്ചിനാണ് 100,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഏകദേശം 22,000 കിലോമീറ്റർ. 923 കിലോമീറ്റർ ആണ്. 220 ഇരിക്കുന്നുണ്ടല്ലോ. 220. ഇത് രണ്ടും 90 രൂപ കൊടുക്കുക. ഇത് രണ്ടും 90 കൊടുക്കാൻ പറ്റും. മോഡൽ ഏതാണ്? 18-19. RS 200 1, 2, 3 ഇത് ഏതൊക്കെ ഇയർ വരുന്ന? ഇത് 2019-20. 2019-20 ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 1,60 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 1,60,000 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. NS കുറച്ച് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. NS 19 ലാസ്റ്റ് 20 തൊട്ട് 21 ലാസ്റ്റ് വരെയുണ്ട്. ആ നമുക്ക് എത്ര? 1,20 തൊട്ട് വരുന്നുണ്ട്. 1,20 മുതൽ. ഇതിന് എത്ര വരും കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞേക്കാം? ഇതിന്റെ വൈറ്റ് കളർ ആണെങ്കിൽ ഇത് 1,60 രൂപ. 1,60 ഇത് ഏകദേശം 30-40 രൂപ ഡൗൺ പേയ്മെന്റ്. 35 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ V4, V3 ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരെണ്ണം നമ്മൾ പുറത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടികളാണ്. തെലങ്കാന വണ്ടികളാണ്, ക്വാളിറ്റി വണ്ടികളാണ്. പിന്നെ 6 മാസം വാറണ്ടി. വാറണ്ടി ഉണ്ടാവും. ഫുൾ ടാങ്ക്, പെട്രോൾ, ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം. ഏത് വണ്ടിയാണെങ്കിൽ ഫുൾ ടാങ്ക് കിട്ടും കേട്ടോ, നമുക്ക് പറഞ്ഞേക്കട്ടെ. പിന്നെ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത 3000-ൽ ഓയിൽ മാറിയാൽ മതി. 3,000-3,500 ഒക്കെ ആകുമ്പോൾ ഓയിൽ. വണ്ടി എടുക്കാൻ നേരത്തെ നോർമലി ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ സർവീസ് ചെയ്യേണ്ട ആ രീതിയിൽ ഈ വണ്ടികൾ സർവീസ് ചെയ്ത് പോയാൽ മതി. ബാക്കിയെല്ലാം പക്കയാണ്. അപ്പൊ ഇതിന്റെ മോഡൽസ് ഏതായിരിക്കണം നമ്മുടെ? ഇത് 2019 ലാസ്റ്റ് മോഡലോട്ട് നമ്മളെ ഇരിക്കുന്നത്. 1,70. പിന്നെ ഒരു വണ്ടി പുറത്ത്. ഇപ്പൊ നിലവിൽ ഉള്ളിലുള്ള വണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ഓക്കെ.
ഇതൊക്കെ ഏകദേശം ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒരു 40 രൂപ ഇറക്കിപ്പോ. ഇങ്ങോട്ട് വരുമ്പോ ഗ്ലാമർ കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ, ഗ്ലാമർ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഗ്ലാമർ 2019 മോഡല് സിംഗിൾ ഓണർ വണ്ടികള് ഇതെല്ലാം. ആ ഓക്കെ, ഞാൻ വേറെ കാര്യം പറയാൻ പറഞ്ഞു, ഇവിടുത്തെ ഏകദേശം ഒരു 90% വണ്ടികളും സിംഗിൾ ഓണർ ആയിക്കോളൂ. പിന്നെ കുറച്ച് ഇയർ ബാക്ക് ആയിട്ടുള്ള വണ്ടികളായിരിക്കും സെക്കൻഡ് ഓണർ. നോർമലി എവിടെ പോയാലും അങ്ങനെ ആയിരിക്കും. സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ കളിയില്ല. ഓക്കെ, പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ വിൽക്കാനുണ്ടെങ്കിലും ഇവിടെ സമീപിച്ച് വെച്ചിട്ടോ. അതെ, ഇവിടെ വന്നാൽ മതി. മാക്സിമം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് പ്രൈസ് നമുക്ക് കൊടുക്കണ്ടായിരിക്കും. ഇപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞേക്ക്? ഇതൊക്കെ 68 രൂപയുടെ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 68,000. ഏതാ മോഡല്? 2019 ലാസ്റ്റ് ആയിട്ട്. 2019 68,000 രൂപ. ഇനി ഗ്ലാമർ, ഇത് ഗ്ലാമേഴ്സ്. ഓക്കെ, പാഷൻ പ്രോ ആണെങ്കിലും? പാഷൻ പ്രോ ആണെങ്കിലും 6,800 ഇട്ട് കൊടുക്കാം. 1, 2, 3, 4 ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഏകദേശം ഒരു 25 രൂപ എടുക്കാം. 20 രൂപ മതി. ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോ ഇത് മൊത്തം ഡി ഓണെന്നാണോ? ഡി ഒ ബി. ഇതൊക്കെ BA6 മൊത്തം ഡി ഓണോ? BS4 ഉണ്ട്. ഇത് മൊത്തം ഡി ഓണോ? ഗ്രാസി കയറിയിട്ടുണ്ടോ? ഡിയോസിനോ? ഓക്കെ, അറ്റത്തിരിക്കുന്ന ഫെസിനോ. നമുക്ക് പ്രത്യേകം കാണിച്ചു തരാം. അപ്പൊ ഏകദേശം ഒരു ഇത് പറയണ ഈ റോള് എത്ര ഉണ്ടാവും? ഇത് ഡിയോ ഒരു 12 ഡിയോ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഡിയോ, അതായത് ഗിയർലെസ് ഡിയോ ആവശ്യമുള്ളവർ വരാ. ഏതൊക്കെ മോഡൽസ് ഇരിക്കുന്നത് നമ്മുടെ? 2018, 2019, 2020, 2021. 2018, 2019, 2020, 2021. ഓക്കെ ഓക്കെ, റേറ്റ് പറയുകയാണെങ്കിൽ 64 രൂപയുടെ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 64,000 രൂപയുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതെല്ലാം ഏകദേശം ഒരു 15-20 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാം. 15-20 രൂപ ഇറക്കുന്നുണ്ടാവുക. റെപ്സോൾ ഇരിക്കുന്നുണ്ടല്ലേ? റെപ്സോൾ എഡിഷൻ, സ്പെഷ്യൽ എഡിഷൻ. DX ഇരിക്കുന്നുണ്ട്. നോർമൽ ഇതൊക്കെ BS4 വണ്ടികള്. BS4 ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ വേറെ കളേഴ്സ് ഇരിക്കുന്നുണ്ടോ? മാറ്റ് ബ്ലാക്കും അത്രയും ഇല്ലട്ടോ. ബ്ലൂ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഫാസിനോലൊക്കെ എത്താം. ഒരു 4 ഫാസിനോ ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ? 2019 മോഡല്. ഏകദേശം കിലോമീറ്റർ ഒക്കെ പറയുകയാണെങ്കിൽ 7,000 ഓടിയിട്ടുള്ളൂ. ഇത് 19,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 68 രൂപ വരുന്നുണ്ട്. 68,000 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഇതും ഏകദേശം 15,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ഇരിക്കുന്നുണ്ട്, ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ട്. ഈ ജൂപ്പിറ്ററിന് എന്താ വില വരുന്നത്? ജൂപ്പിറ്റർ 2015 മോഡലോട്ട് 19 മോഡൽ വരെയുണ്ട്. എനിക്ക് മാറിപ്പോയത് ജൂപ്പിറ്റർ ആണ് പറഞ്ഞത്. അപ്പൊ ഇത് ഏതാ മോഡൽ? 2015 മോഡല്. ഇത് 18 ലാസ്റ്റ്, ഇത് 19. ഇതിന് എത്ര വരും? ഇതിന് 67 രൂപ. 67,000 രൂപ. നല്ല 19 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ. കുട്ടിലും വണ്ടി ഇരിക്കുന്നുണ്ട്. 34,000 കിലോമീറ്റർ ഓടിക്കണേ. പിന്നെ സർവീസസ് എല്ലാം ഓൾറെഡി അവൈലബിൾ ആയിരിക്കുമല്ലോ. അവൈലബിൾ. ഓക്കെ, പിന്നെയും ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ഇരിക്കുന്നുണ്ട് കുറച്ച് മാസ്റ്ററോ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് എല്ലാ മോഡൽസിലുള്ള ഗിയർലെസ് വണ്ടികളും സ്കൂട്ടേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളേ? ഏകദേശം എല്ലാ വണ്ടികളും ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് പല മോഡൽസ് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഏത് ഇയർ വേണം, എത്ര കിലോമീറ്റർ ഓടി വേണം, എല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിന്റെ എത്ര റേറ്റ് വരും? ഇത് മാസ്റ്ററോ എഡ്ജ് 2020 വണ്ടികള്. 2020 വണ്ടി 55 രൂപ മതി. 55,000 കൊടുക്കാൻ പറ്റും. പിന്നെ എൻറ്റോർക്കിന്റെ 1, 2, 3, 4, 5 ഉണ്ട്. രണ്ടെണ്ണം റേസ് എഡിഷൻ. ഇത് നോർമലാണ്. ഇത് ഏതാ ഇയർ വരുന്നത്? ഇത് 2019 മോഡല്. എത്ര കൊടുക്കണം? 65 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 65 രൂപ റേസ് എഡിഷൻ ആണെങ്കിലോ? റേസ് എഡിഷൻ ആണെങ്കിൽ 88 രൂപ വരും. 88,000. ഇതും ഏകദേശം ഒരു 20 രൂപ. ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു ഒറ്റക്കര വണ്ടി ഹീറോ സ്പ്ലെൻഡർ. ഹീറോ സ്പ്ലെൻഡർ 2023 മോഡല്. ഇതൊക്കെ 23,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർ വണ്ടി ഓണർഷിപ്പ് ആണ്. പിന്നെ ആക്ടിവയുടെ കുറച്ച് 125, ഇതൊക്കെ 110. ഇതൊക്കെ 16 മോഡല്. ഇതൊക്കെ 19 മോഡല്. 19 എന്ത് റേറ്റ് വരും? ഇതൊക്കെ 68 രൂപ ഇറക്കുന്നുണ്ടോ? 68,000 രൂപയാണ് വരുന്നതും. ഇതും ഏകദേശം 15,000 രൂപ ഇറക്കാം. അതെ. ഇങ്ങോട്ട് വരുമ്പോ ഏവിയേറ്ററിന്റെ കുറച്ച് കാശ്. ഏവിയേറ്റർ 12 മോഡലുണ്ട്, 19 മോഡലുണ്ട്, ഇതും 19 മോഡല്. എത്ര കൊടുക്കാൻ പറ്റും? ഇത് 38 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 38,000 സ്റ്റാർട്ടിംഗ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാസിയുടെ ഒരു 4 കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഗ്രാസിയ വരുന്നുണ്ട്. ഗ്രാസിയ അലോവീല് ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന വണ്ടികളുണ്ട്. ഏത്? ഇത് അലോവീല് ഡിസ്ക് ഉള്ളതാണ്. ഇതൊക്കെ ഡ്രം ബ്രേക്ക്. ഡ്രം ബ്രേക്ക്. അപ്പൊ ഡിസ്ക് ഉള്ളതിന് എന്ത് സ്റ്റാർട്ടിംഗ് വരും? ഇതൊക്കെ 70 രൂപ. 70 രൂപ. ഇതാണെങ്കിലും നോർമൽ ആണെങ്കിലും ഇതും 68 രൂപ ഇട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഹോണ്ട CB125 ഷൈൻ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഏകദേശം എത്ര വരും? ഇത് 2019 മോഡല്. 2019 6 വണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ 66 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 66,000 എന്ന് പറയുമ്പോ ഒരു 20 രൂപ മതിയാവില്ലേ? ഇതിനൊക്കെ 20 രൂപ. പിന്നെ വേറെ കാര്യം ചെയ്യുന്നത് കൗതുകത്തിന്റെ പുറത്ത് വെക്കുന്നതാണ്. ഇത്രയും വണ്ടികൾ ഉള്ളപ്പോ നമുക്ക് ഏതെങ്കിലും രജിസ്ട്രേഷൻ, അതായത് ഇപ്പൊ എന്റെ വീട് ഇപ്പൊ എറണാകുളത്താണ്, അപ്പൊ എനിക്ക് എറണാകുളം രജിസ്ട്രേഷൻ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുണ്ടാവുമല്ലോ? ഉണ്ടാവും. ഓൾ കേരള രജിസ്ട്രേഷൻ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കോഴിക്കോട് വണ്ടി, ഇത് ചാലക്കുടി വണ്ടി. ഇതൊക്കെ അതായത് ഇത്രയും വണ്ടികൾ ഉള്ളപ്പോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഹോം ടൗൺ അല്ല, നിങ്ങളുടെ ഓൺ രജിസ്ട്രേഷൻ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നോക്കി എടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എസ് പി ഷൈന്റെ റേറ്റ് പറഞ്ഞു. FC ഇരിക്കുന്നുണ്ടല്ലോ. വെർഷൻ 2 വരുന്നുണ്ട്.
2018 ലാസ്റ്റ് 19 വണ്ടികൾ, ഇതൊക്കെ 88 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്, 89 രൂപ സ്റ്റാർട്ടിംഗ്, 90 രൂപ വരെയും വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡ്യുവൽ ഡിസ്ക് വരുന്ന വണ്ടി കേട്ടോ, ഇതൊക്കെ പ്ലാറ്റിന 2019 വണ്ടികള്, ഇതൊക്കെ വെറും 15,000 രൂപ ഇറക്കുന്നുണ്ടോ, വെറും 15,000 രൂപ പ്ലാറ്റിന് ഇറക്കാം. അതിന്റെ റേറ്റ് എത്രയാണ് ഏകദേശം സ്റ്റാർട്ടിംഗ് വരണേ? ഇതൊക്കെ 55 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്, 55,000 രൂപ സ്റ്റാർട്ടിംഗ്. അപ്പൊ ഇത്രയും വണ്ടികളൊക്കെ നമ്മൾ പറയാനുള്ളല്ലേ, നമുക്ക് ചൂടത്ത് നിന്ന് പുറത്തേക്ക് പോകാം മോൺ. അപ്പൊ ഇത്രയും വണ്ടികളാണ് പറഞ്ഞത്, നല്ല ചൂടും കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടല്ലേ, ഇവിടെ കൊടുക്കുന്ന ചൂടാണ്. അപ്പൊ എല്ലാ വണ്ടിയും പറഞ്ഞില്ലേ, ഇവിടെ ഉള്ളിയുള്ള എല്ലാ വണ്ടിയും, എല്ലാ വണ്ടിയും പറഞ്ഞ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ പോയിട്ട് ഫ്രണ്ടിലേക്ക് ഒന്നുകൂടി പോവാം. അപ്പൊ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം 3 പീടിക, പ്രിയദർശിനി മോട്ടോർ പാലസ് എന്നാണ് വരുന്നത്. ഗൂഗിൾ മാപ്പിലാണെങ്കിൽ പ്രിയദർശിനി സർവീസ് സെന്ററിന് അടിച്ചാൽ കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടോ, എന്തൊക്കെ നമ്മുടെ ഓഫീസും കാര്യം പറഞ്ഞാലോ. ഫുൾ ടാങ്ക് പെട്രോള്, വണ്ടി ഫിനാൻസ് ആയാലും റെഡി ക്യാഷ് ആയാലും ഏത് ഓഫറുകളും കാര്യങ്ങളും സെയിം ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഫിനാൻസ് എടുത്താലും റെഡി ക്യാഷ് എടുത്താലും ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ടാവും റെഡി ക്യാഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ പറയാനുള്ളത്, ഇവിടുത്തെ ഓഫീസൊന്നും ജെ കെ അല്ല കേട്ടോ, ജസ്റ്റ് കിഡ്ഡിങ് അല്ല, എല്ലാം കിട്ടുന്ന ഓഫീസ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഓഫീസ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് പറയാം, കൊടുക്കണം കേട്ടോ, കൊടുക്കും, വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കട്ടോ. വിളിച്ചോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല. പ്രിയദർശിനി മോട്ടോർ പാലസിൽ നിന്നും ക്യാമറമാൻ അരുണ്ടൊപ്പം ഉന്നാസ് ബൈ.